ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് നേടിയ താരമായി മാറിയത് ആര്? ആൻസർ: രോഹിത് ശർമ്മ. 100% വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ: ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം ജയ്പൂരിൽ ആരുടെ പേരിലാണ് സ്ഥാപിതമാകുന്നത്? ആൻസർ: അനിൽ അഗർവാൾ. അടുത്തിടെ ലോകബാങ്ക് $100 മില്യൺ വായ്പ നൽകാമെന്ന് ഉറപ്പ് നൽകിയത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ്? ആൻസർ: ഒഡീഷ. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന പുസ്തകമേള സംഘടിപ്പിച്ച രാജ്യമേത്? ആൻസർ: ഇറാഖ്. ഏത് കണ്ടുപിടുത്തത്തിൻ്റെ 50th വാർഷികമാണ് 2023 ഏപ്രിൽ 3 നടന്നത്? ആൻസർ: മൊബൈൽ ഫോൺ. നിലവിലെ പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമനായത് ആര്? ആൻസർ: നൊവാക് ജോക്കോവിച്ച്. 2023 ഏപ്രിൽ 10 രാജ്യത്തെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏത്? ആൻസർ: കെനിയ. ഏത് നദിയിൽ നിന്നുമാണ് കൽക്കരി ഖനനം നടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചത്? ആൻസർ: കാവേരി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി 6-വരിപ്പാത ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് എവിടെ? ആൻസർ: കാസർഗോഡ്. സ്ട്രീറ്റ് ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെ? ആൻസർ: ചെന്നൈ. തായ്വാൻ ദ്വീപിന് ചുറ്റും ഓപ്പറേഷൻ ജോയിൻറ്റ് വാൾ എന്ന പേരിൽ 3 ദിവസത്തെ സൈനിക അഭ്യാസം നടത്തുന്ന രാജ്യമേത്? ആൻസർ: ചൈന. തെക്കൻ ലബനിലും ഗാസ മുനമ്പിലും വ്യോമാക്രമണം നടത്തിയ രാജ്യമേത്? ആൻസർ: ഇസ്രായേൽ. അടുത്തിടെ സ്റ്റേ സേഫ് ക്യാമ്പയിൻ ആരംഭിച്ച സാമൂഹ്യ മാധ്യമം ഏതാണ്? ആൻസർ: വാട്സപ്പ്. H3N8 പക്ഷിപ്പനിയുടെ ആദ്യ മരണം ഏത് രാജ്യത്താണ് റിപ്പോർട്ട് ചെയ്തത്? ആൻസർ: ചൈന.